എല്ലാവർക്കും ഓപ്പോൾസ് കറി വേൾഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ കേസരിയാണ്. ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മധുര വിഭവമാണിത്. അപ്പൊ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. പൈനാപ്പിൾ കേസരിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം. ഒരു കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഏത് കപ്പിലാണോ റവ എടുക്കുന്നത് അതേ അളവിൽ തന്നെയാണ് പഞ്ചസാരയും വെള്ളവും ചേർക്കേണ്ടത്. ഒരു കപ്പ് റവയ്ക്ക് രണ്ട് കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത്. നെയ്യ് ആവശ്യത്തിന്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഒരു 200 ഗ്രാം പൈനാപ്പിള്, ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചു വെച്ചിട്ടുണ്ട്. കുറച്ച് പിസ്ത എടുത്തിട്ടുണ്ട്, ഇത് അലങ്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. 1/4 ടേബിൾ സ്പൂൺ ഫുഡ് കളറാണ് എടുത്തിരിക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ കുങ്കുമപ്പൂ വേണമെങ്കിലും ചേർക്കാം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യമുള്ളത്. അപ്പൊ നമുക്കിത് ചെയ്തു തുടങ്ങാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് അണ്ടിപ്പരിപ്പ് കളറൊന്ന് മാറട്ടെ. ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി. ഈ സമയത്ത് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കൊരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും കേസരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം നെയ്യ് നന്നായിട്ട് വേണം. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റിലും നല്ല മയത്തിലും നമുക്ക് കിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. റവ ഒരു ഗോൾഡൻ ബ്രൗൺ ആവണ വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് കളർ മാറാനും പാടില്ല, എന്നാൽ നമുക്കൊരു ബ്രൗൺ കളർ കിട്ടും വേണം. നന്നായിട്ടൊന്ന് ആവട്ടെ. ഇതിപ്പോ ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ഡാർക്ക് കളർ ആവാനും പാടില്ല. ഈ ഒരു പാകമാകുമ്പോൾ നല്ലൊരു മണം വരും നമുക്ക്. റവയുടെ പച്ചമണൊക്കെ ഒന്ന് പോയി നെയ്യായിട്ട് ചേർന്നിട്ടുള്ള നല്ലൊരു മണമാണിത്. ഇതാണ് കറക്റ്റ് പാകം. ഈ ടൈം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് മുറുക്കി വെച്ചിട്ടുണ്ടായിരുന്ന പൈനാപ്പിൾ ഇട്ട് കൊടുക്കുകയാണ്. പൈനാപ്പിള് നെയ്യിൽ ചെറുതായിട്ട് ഒന്ന് ആക്കി എടുക്കുമ്പോൾ ഒരു ടേസ്റ്റ് കൂടുതലാണ്. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ഇടുന്നുണ്ട്. അതേപോലെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചില പൈനാപ്പിളിൽ ചെറിയൊരു പുളി ഉണ്ടാവും. അതൊന്ന് പോകുന്നതിനും ഒട്ടും കയപ്പില്ലാണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് പൈനാപ്പിൾ കിട്ടുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. രണ്ടു തരത്തില് പൈനാപ്പിൾ കേസരി ചെയ്യാൻ പറ്റും നമുക്ക്. പൈനാപ്പിള് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് ആ രീതിയിൽ ചെയ്യാം. പക്ഷെ ഈ രീതിയിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്കും കറക്റ്റ് ആയിട്ട് പൈനാപ്പിൾ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും. നാവട്ടെ, എന്നിട്ട് കാണിക്കാം. ഇതിപ്പോ ഒരു 5 മിനിറ്റ് ആയി. പൈനാപ്പിള് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അടി കട്ടിയുള്ള ഒരു പാത്രത്തിലാണ് നമ്മൾ കേസരി ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് 3 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. ഒരു കപ്പ് റവയാണെങ്കിൽ അതേ അളവിൽ തന്നെ 3 കപ്പ് വെള്ളം, അതാണ് അതിന്റെ കണക്ക് വരുന്നത്. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം നന്നായിട്ടൊന്ന് തിളക്കട്ടെ. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മളൊന്ന് സിമ്മിലേക്ക് ആക്കി കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ച റവ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ റവ പെട്ടെന്ന് കട്ട പിടിക്കും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പൈനാപ്പിൾ ഇല്ലേ, അതൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോ കണ്ടോ, റവ ആയിട്ടുണ്ട്. നമ്മൾ തിളച്ച വെള്ളത്തിൽ ഇടുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റവ കുക്ക് ചെയ്ത് കിട്ടും. പൈനാപ്പിളും റവയും കൂടി കറക്റ്റ് ആയിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത്. പഞ്ചസാര ചേർക്കുമ്പോൾ ഇതൊന്ന് ലൂസാവും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോ കണ്ടോ, പഞ്ചസാര അലിഞ്ഞപ്പോ ഒന്ന് ലൂസായി. ഈ ടൈമിൽ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് അത്യാവശ്യം നന്നായിട്ട് തന്നെ കേസരിക്ക് വേണം. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ജസ്റ്റ് ഒന്ന് തിളക്കട്ടെ. ഇതിപ്പോ
ഇപ്പോ നെയ്യും റവയൊക്കെ കൂടി കറക്റ്റ് ആയിട്ട് ഒന്ന് മിക്സ് ആയിട്ടുണ്ട് ഈ ടൈമിൽ നമുക്ക് ഇതിലേക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം ഒരുപാട് ടൈറ്റ് ആയ ശേഷം ഇട്ട് കൊടുക്കുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് എല്ലാ ഭാഗത്തേക്കും പോവില്ല ഇനി ഇത് കൈ വിടാതെ ഇളക്കി കൊണ്ടിരിക്കണം നമുക്കൊന്ന് വിട്ട് വരുന്ന ഒരു പാകമുണ്ട് ഏകദേശം അതുവരെയാണ് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കേണ്ടത് ആവുമ്പോൾ കാണിക്കാം ഇതിപ്പോ കണ്ടോ ആയി തുടങ്ങി ഇത് കാണുന്നില്ലേ അങ്ങനെ വിട്ട് വരുന്നുണ്ടോ ഇതാണ് അതിന്റെ ഒരു കറക്റ്റ് പാകം വരുന്നത് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടി നെയ്യൊന്ന് ഒഴിക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ നെയ്യ് ചേർക്കണം അല്ലെങ്കിൽ നമ്മൾ ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ പെട്ടെന്ന് കേസരി ഹാർഡായി പോകും ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ നമ്മുടെ പൈനാപ്പിൾ കേസരി റെഡി ആയിട്ടുണ്ട് കണ്ടോ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കണം ചൂടാറിയ ശേഷം ഏത് പാത്രത്തിലാണോ നമ്മൾ മാറ്റുന്നത് ആ ഷേപ്പിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പൊ ഇതൊന്ന് ചൂടാറട്ടെ അതിനുശേഷം കാണിക്കാം ഞാനിപ്പോ ഇതുപോലത്തെ ഒരു മോൾഡിലാണ് ആക്കുന്നത് അപ്പൊ കുറച്ചൊന്ന് നെയ്യ് തടവിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കേസരി ആക്കി കൊടുക്കാം ഇതിപ്പോ നമ്മൾ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നെയ്യ് തടവുക ഒരു സ്പൂണിൽ അത് വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് അമർത്തി പ്രസ് ചെയ്ത് കൊടുക്കണം എന്നാലേ കറക്റ്റ് നമുക്ക് ആ ഷേപ്പിൽ ഒന്ന് കിട്ടുള്ളൂ കറക്റ്റ് ആയിട്ട് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂടാറട്ടെ ചൂടാറിയ ശേഷം നമുക്ക് ഡിമോൾഡ് ചെയ്യാം എന്നിട്ട് കാണിക്കാം ഇതിപ്പോ നന്നായിട്ട് തണുത്തും സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം പതുക്കൊന്ന് എടുത്ത് മാറ്റാം അടിപൊളിയായിട്ട് കേസരി കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം അപ്പൊ നമ്മുടെ അടിപൊളി പൈനാപ്പിൾ കേസരി റെഡി ആയിട്ടുണ്ട് ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് ആണിത് രണ്ട് തരത്തില് പൈനാപ്പിൾ കേസരി ചെയ്യാൻ പറ്റും പക്ഷെ ഈ മെത്തേഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കഴിക്കുമ്പോൾ ഇടയിൽ ഇങ്ങനെ പൈനാപ്പിളിന്റെ ഓരോ പീസ് കടിക്കാൻ കിട്ടും അപ്പൊ നല്ലൊരു ടേസ്റ്റ് ആണിത് കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും അപ്പൊ എല്ലാവരും റെസിപ്പി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യൂ ലൈക്ക് ചെയ്യൂ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അടുത്തൊരു വിഭവമായിട്ട് കാണുന്നത് വരെ താങ്ക്.